السلام عليكم ورحمة الله وبركاته. وعليكم السلام. إذا بندق كلا إشتم ولا أرجلندا. بندق كذا كرمبا كار. سامن دكار إشتم ولا أرجلندا. لاركن. نما كي بدير بادم بايكا مخلة كيل. لار كاي تاتو بادم آر. بادم آر. كاي بتشو. ബന്ധുക്കള് എനിക്ക് ഇഷ്ടമാണ്. ഇത് വായിക്കുമ്പോൾ അക്ഷരം മനസ്സിലേക്ക് ഇങ്ങനെ ആ അക്ഷരത്തിന് ഫോട്ടോ എടുത്ത് മനസ്സിൽ വെക്കണം. പരീക്ഷയ്ക്ക് അത് എഴുതാൻ കഴിയണം. ഫോട്ടോ എടുത്ത് മനസ്സിൽ ഫോട്ടോ എടുക്കണം. ബന്ധുക്കളെ മനസ്സിലേക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കും, അവിടെ സേവ് ചെയ്ത് വെക്കുക. പരീക്ഷ എഴുതാൻ കഴിയും. അതെ, ബന്ധുക്കള് എനിക്ക് ഇഷ്ടമാണ്. ഞാനും ഉമ്മയും ബാപ്പയും സഹോദരനും, സഹോദരൻ ഞാൻ ഇച്ച അനിയന്മാരല്ലേ, സഹോദരി സഹോദരിയും, സഹോദരൻ ഞാൻ അനിയത്തി ഏട്ടത്തി അല്ലേ, ഒരു വീട്ടിൽ താമസിക്കുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. സന്തോഷം ഹാപ്പിയിലാണ്. ഞങ്ങൾക്ക് കുറേ കുടുംബക്കാരുണ്ട്. എനിക്ക് അവരെല്ലാം വളരെ ഇഷ്ടമാണ്. അവർ ഇടയ്ക്കിടെ ഞങ്ങളുടെ വീട്ടിൽ വരും. ഞങ്ങൾ അവരുടെ വീട്ടിലും പോകും. എടി നോക്കിക്കോ, ബന്ധുക്കളെ നാം സ്നേഹിക്കണം. അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളികളാവണം. സുഖം ദുഃഖം രണ്ടിലും പങ്കാളി. അവിടെ പോലെ പരിപാടിയുടെ മാത്രം പോകുന്നല്ല, ബേക്കറിന്റെ മാത്രം ചോറ് വെച്ച് വരുന്നതല്ല, സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയാവണം. അതെ, കൈവച്ചോ. അവരുമായി യാതൊരു കാരണത്താലും അകന്നു നിൽക്കരുത്. അവരോട് ചൊടിക്കരുത്. അതെ, കുടുംബക്കാർ ചൊടിക്കാൻ പാടില്ല. കുടുംബ ബന്ധം പാലിക്കുന്നവരെ അല്ലാവിന് വളരെ ഇഷ്ടമാണ്. അല്ലാവിന് വളരെ ഇഷ്ടമാണ് ആരെന്ന് പേര് പരീക്ഷ. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? കുടുംബ ബന്ധം പാലിക്കുന്നവരെ എഴുതിയാൽ മതി. അതെ, കുടുംബ ബന്ധം പുലർത്തുന്നത് ആയുസ് വർദ്ധിക്കാനും റിസ്ക് വിശാലമാകാനും കാരണമാകുന്നു. കുടുംബം ചേർത്തെങ്കിണ്ടല്ലോ, ഞങ്ങൾ കുറേ ജീവിക്കും. നമ്മൾ കുറേ ജീവിക്കും കുടുംബം വന്ന് ചേർത്താൽ. അതേപോലെ നമ്മൾ നമ്മളെ ഭക്ഷണം റിസ്ക് വിശാലമാകും. കുറേ അള്ളാഹു നമുക്ക് തരും. അതെ, റിസ്ക് അള്ളാഹു കുറേ തരും. എന്താക്കണം? കുടുംബം വന്ന് ചേർക്കണം. മദ്രസയിലെ ബാക്കി പോകണ്ട ആരും. എന്ന് നോക്കി അത്തദ്രീ ഭാഗത്ത് നോക്കി മക്കളെ, അത്തദ്രീ ഭാഗത്ത് ശരികൾ കണ്ടെത്താൻ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർ മാത്രമാണ് കുടുംബക്കാർ. ശരിയാണോ? നമ്മുടെ വീട്ടിൽ മാത്രം കുടുംബക്കാരുള്ളതാ? അല്ല, തെറ്റാണ്. കുടുംബ ബന്ധം പുലർത്തുന്നവരെ അല്ലാവിന് വളരെ ഇഷ്ടമാണ്. ശരി, നമ്മുടെ ബന്ധുക്കളുടെ സുഖത്തിലും ദുഃഖത്തിലും നാം പങ്കാളികളാവണം. ശരി, ആ ശരി ശരി. എന്നെ കണ്ടെത്താം. നിങ്ങളുടെ മാതാപിതാക്കളുമായി ചർച്ച ചെയ്തു ബന്ധുക്കളുടെ പേരുകൾ ലിസ്റ്റ് ചെയ്യുക. നിങ്ങളെ പുറക്ക് പോയിട്ട് ആരെല്ലാം നിങ്ങൾ കുടുംബക്കാരുണ്ട് എന്ന് നിങ്ങൾ ലിസ്റ്റാക്കണം. ഉദാഹരണം, കണ്ട, മൂത്തമ്മ, പിന്നെ ആരുണ്ടാവും? ഇളാമുണ്ടാവും, കുഞ്ഞുമുണ്ടാവും, കാക്ക ഉണ്ടാവും. എല്ലാം നാളെ എഴുതി കൊണ്ട് വരണം നിങ്ങൾ.
ഉസ്താദിനോട് പറയാൻ നിങ്ങൾ അടുത്തു നടത്തിയ കുടുംബ സന്ദർശനത്തിൽ ഉണ്ടായ നല്ല കാര്യങ്ങളെ കുറിച്ച് പറയാം. ഇപ്പം അടുത്ത് ഏതെങ്കിലും കുടുംബക്കാരുടെ പോയിട്ട് നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ പറയുക. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടായി അത് പറയുക. എൻ്റെ അടുത്ത് നിങ്ങൾ പറയണേ ഇപ്പം വേ ഇനി വായിച്ചു പകർത്തെയ്ത ബന്ധുക്കളെ സ്നേഹിക്കുന്നവരുടെ ആയുസ് വർദ്ധിക്കുന്നു. ഇതായി ഇത് കണ്ട ഇവിടെ ഈ കള്ളിയിൽ എഴുതുക. മനസ്സിലായാ?